നമസ്കാരം, ട്രാവൽ കഫേ ആട്ടോ. നമ്മളിപ്പോൾ അത് പാലക്കാട് ജില്ലയോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്, ഉദവൽപേട്ട എന്ന് പറയും. ചെറിയൊരു റെയിൽവേ സ്റ്റേഷനല്ല, അതായത് പാലക്കാട് നിന്ന് പൊള്ളാച്ചി മധുര പഴനിയൊക്കെ പോകുന്ന ആ റൂട്ടിലുള്ള റെയിൽവേ സ്റ്റേഷൻ. അത് അധികം സ്റ്റോപ്പ് അധികം വണ്ടിക്കൊന്നും സ്റ്റോപ്പുകൾ ഇവിടെ ഇല്ല, എന്നാൽ അത്യാവശ്യം വണ്ടികളൊക്കെ നിർത്തുന്നുണ്ട്. ആ ഒരു രീതിയിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഉദവൽപേട്ട റെയിൽവേ സ്റ്റേഷൻ. പാലക്കാട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് പാലക്കാട് കഴിഞ്ഞ് പാലക്കാട് കൊല്ലങ്കോട് പൊള്ളാച്ചി പൊള്ളാച്ചി കഴിഞ്ഞുള്ള അടുത്ത ഒരു സ്റ്റോപ്പാണ് ഉദവൽപേട്ട എന്ന് പറയുന്ന ഈ റെയിൽവേ സ്റ്റേഷൻ. ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്, അത്ര ചെറിയതല്ല എങ്കിൽ പോലും ചെറിയ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ഉദവൽപേട്ട റെയിൽവേ സ്റ്റേഷൻ. ശരിക്കും നമ്മൾ പാലക്കാട് കോഴിക്കോട് ആ ഭാഗത്ത് നിന്ന് വരുന്നവർക്ക്, തൃശ്ശൂരിൻ്റെ ഇപ്പുറത്തോട്ട് പാലക്കാട് കോഴിക്കോട് കണ്ണൂർ ആ ഭാഗത്ത് നിന്ന് വരുന്നവർക്കൊക്കെ നമുക്ക് ട്രെയിൻ മാർഗം മറയൂർ മൂന്നാർ കാന്തല്ലൂരൊക്കെ പോകുന്നതിനായിട്ടുള്ള ഒരു എളുപ്പ വഴിയാണ്. നമ്മൾ ഒരു ട്രെയിൻ കയറി ഇവിടെ വന്ന് ഇറങ്ങുക, ഇവിടെ വന്ന് ഇറങ്ങിയ ശേഷം ഇവിടെ നിന്ന് അങ്ങോട്ട് ബസ്സിൽ നേരെ ചിന്നാറ് വഴി മറയൂർ, മറയൂർ കഴിഞ്ഞാൽ നേരെ മൂന്നാർ. ആ റൂട്ട് ഏറ്റവും ബെസ്റ്റ് വഴിയാണ്, നല്ല റൂട്ടാണ്. കാടിനകത്തുകൂടെ നമുക്ക് നല്ലൊരു യാത്ര ഈ വഴി പോകുന്നതിലൂടെ നമുക്ക് കിട്ടും. ചിന്നാറിനകത്ത് കയറി നമുക്കൊരു ഒരു വെള്ളച്ചാട്ടമുണ്ട്, തൂമാനം എന്ന് പറയുന്നത്, തൂവാനം എന്ന് പറയുന്നത്, അവിടെ നമുക്ക് കയറാം. നമ്മളിപ്പോൾ ഇന്ന് പോകുന്നത് തൂവാനം വെള്ളച്ചാട്ടം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു യാത്രയിലാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് പിന്നിങ്ങോട്ട് വന്നിട്ടുള്ളത് തന്നെ. അപ്പോൾ അതുവഴി നമുക്ക് വേണമെങ്കിൽ മറയൂർ അങ്ങനെ മൂന്നാർ വേണമെങ്കിൽ കയറി ഇറങ്ങാം. നമ്മൾ കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് അല്ലെങ്കിൽ പാലക്കാട് ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് ചുറ്റി വളഞ്ഞ് എറണാകുളം തൊടുപുഴ മൂവാറ്റുപുഴ അങ്ങനെ ചുറ്റി കറങ്ങാതെ ഈ വഴി നല്ല റൂട്ടാണ്, നല്ല റോഡാണ്. പിന്നെ ഒരു കാടിനകത്തുകൂടെ നമുക്കൊരു മണിക്കൂറോളം നമുക്ക് യാത്ര ചെയ്യാനും പറ്റും. ആ രീതിയിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ഒരു റൂട്ട് തന്നെയാണ് ഈ ഒരു ഉദവൽപേട്ട വന്നിട്ട്. ഉദവൽപേട്ട വന്നതിന് ശേഷം ഉദവൽപേട്ട വഴി ഇങ്ങോട്ട് പോകാനായിട്ട്. അതുപോലെ പിന്നെ പാലക്കാട് നിന്ന് വരുന്നവർക്ക് നമുക്ക് വാൾപ്പാറയൊക്കെ പോകുന്നതിനായിട്ട് തൃശ്ശൂർ പോകാതെ തന്നെ പൊള്ളാച്ചി വന്ന് പൊള്ളാച്ചി വാൾപ്പാറ അങ്ങനെ നമുക്ക് കയറാം. അവിടെ ആളിയാർ ഡാമൊക്കെ വരുന്ന റൂട്ടുണ്ടല്ലോ, ആ വഴി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാൾപ്പാറ മലക്കപ്പാറ ആ വഴിക്ക് നമുക്ക് കയറാൻ പറ്റും. അത്യാവശ്യം വണ്ടികളൊക്കെ പോകുന്നുണ്ടെങ്കിൽ പോലും ഓരോ വൃത്തിയുള്ള വളരെ വൃത്തിയുള്ള നീറ്റ് ആൻഡ് ക്ലീനായ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഉദവൽപേട്ട റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്ന ഈ ഒരു കാണുന്ന റെയിൽവേ സ്റ്റേഷൻ. നല്ല ക്ലൈമറ്റാണ്, ചുറ്റും കാണുന്നതോ നമുക്ക് നല്ല കാഴ്ചകളാണ്. ഒരു ചെറിയ തണുപ്പ് കൂടി ഈ ഒരു ഏരിയയിലുണ്ട്, കാരണം ഒരു ഹൈ റേഞ്ച് ഏരിയയുടെ താഴ്ഭാഗത്താണ് നമ്മൾ. ഞാൻ നേരത്തെ പറഞ്ഞ മറയൂർ മൂന്നാർ ചിന്നാർ അതിൻ്റെയൊക്കെ ഒരു താഴ്ഭാഗം വരുന്ന ഒരു ഏരിയയാണ് ഈ ഉദവൽപേട്ട എന്ന് പറയുന്ന ഈ ഒരു ഏരിയ. അതുകൊണ്ട് അതിൻ്റേതായ ആ ഒരു ക്ലൈമറ്റിൻ്റെ ചെറിയൊരു തണുപ്പ് ഈ ഭാഗത്തുണ്ട്. ഉദവൽപേട്ട റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന ആ ഒരു ഏരിയ കേട്ടോ. ഈ ഒരു ബിൽഡിങ് അവർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകളിലൊക്കെ നിൽക്കുന്ന ഒരു ഏരിയയാണ്. ഈ കാണുന്ന താഴെ കാണുന്ന ആ ഒരു നീണ്ട നിൽക്കുന്ന കോട്ടസ് ടൈപ്പുള്ള ആ ഒരു ബിൽഡിങ് ടിക്കറ്റ് കൗണ്ടറും മറ്റു ഓഫീസുകളും കാര്യങ്ങളും പാർസൽ ഓഫീസ് എല്ലാം ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസ് ആട്ടോ ഇത്. റോഡിൻ്റെ നേരെ സൈഡ് അധികം ദൂരം നടക്കാനൊന്നുമില്ല. നേരെ കാണുന്ന ഈ നേരെ വരുന്ന റോഡുണ്ടല്ലോ, അതുകൊണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന റോഡാണ് നേരെ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ. ഈ റോഡ് നേരെ ഇങ്ങോട്ട് പോകുന്നത് ആ ഓട്ടോൻ്റെ പുറകിലൂടെ വണ്ടി പോകുന്നുണ്ടല്ലോ, ആ നേരെ ആ കാറൊക്കെ പോകുന്ന ആ റൂട്ട് വരുന്നത് നമ്മുടെ മറയൂർ അതുപോലെ തിരുമൂർത്തി ടെമ്പിൾ അങ്ങനെ കുറേ റൂട്ടിലേക്ക് പോകുന്ന വഴിയാട്ടോ ആ കാണുന്നത്. മറയൂർ പോണ ബസ്സൊക്കെ മൂന്നാറ് മറയൂർ പോണ ബസ്സൊക്കെ പോകുന്ന റൂട്ടാണ് ആ ഓട്ടോ സ്റ്റാൻഡിൻ്റെ പുറകിൽ കൂടെ പോകുന്ന കാണുന്ന ആ ഒരു വഴി നേരെ അങ്ങോട്ടാണ് അവർ പോകുന്നത് കേട്ടോ. നമുക്കിപ്പോൾ പോകേണ്ടത് നേരെ നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ തൂവാനം വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് നമ്മൾ പോകുന്നത്. അത് ഈ കാണുന്ന റൂട്ടിന് ഒരു അര കിലോമീറ്റർ നമ്മൾ മുന്നോട്ട് നടക്കണം. മുന്നോട്ട് നടന്ന് അവിടെ നിന്നാണ് നമുക്ക് ബസ് ഉള്ളത്. റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നേ തന്നെയുള്ള ആ ഒരു റോഡ് ടേൺ ചെയ്യുന്ന ഭാഗമുണ്ടല്ലോ, ഒരു സർക്കിൾ വരുന്നുണ്ടല്ലോ, അവളുടെ ഒരു നെഹ്റുവിൻ്റെ ഒരു സ്റ്റാച്ചു ആട്ടെ കാണുന്നത്. ഒരു ഹൈമാസ് ലൈറ്റിൻ്റെ താഴെയായിട്ടാണ് ഈ നെഹ്റുവിൻ്റെ സ്റ്റാച്ചു ഉള്ളത്. ചെറിയ സ്റ്റാച്ചു ആണ്, അത് വലുപ്പമൊന്നുമില്ല. അതൊരു ബോർഡറൊക്കെ വെച്ചിട്ട് നമ്മുടെ ഈ റോഡ് തിരിയുന്ന ഈ ഒരു സർക്കിളിൻ്റെ ഒരു അതിർത്തിയായിട്ട് വെച്ച പോലെയാണ് സംഗതി. രസമുണ്ട് കാണാൻ. ഈ റോഡിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന മരങ്ങളുണ്ടല്ലോ, അത് തമിഴ്നാടിൻ്റെ റോഡുകളിലെ പ്രത്യേകത. ആ ഒരിക്കലും ഈ റോഡ് സൈഡിലെ മരങ്ങൾ റോഡ് വികസിപ്പിക്കുമ്പോൾ പോലും വന്ന് വെട്ടി മുറിച്ച് മാറ്റാറില്ല. വെട്ടി മുറിക്കാന്നുണ്ടെങ്കിൽ പകരം അവിടെ വേറെ ഒരു മരങ്ങൾ വയ്ക്കും. കേരളത്തിലെയും തമിഴ്നാടിലെ റോഡിലെ ഒരു മെയിൻ വ്യത്യാസം അതാണ്. നമ്മൾ റോഡ് സൈഡിലെ മരങ്ങളൊക്കെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് വെട്ടി മാറ്റാറാണ് പതിവ്. നോർമലി ഒരു 70% അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. പക്ഷേ തമിഴ്നാട്ടിൽ അവരത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. തമിഴ്നാട്ടിലെ പല ഭാഗത്തും ഇതുപോലെ, ഇതിപ്പോൾ ഇവിടെ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ, തമിഴ്നാട്ടിലെ പല ഭാഗത്തും രണ്ട് സൈഡിലും നമുക്ക് ഇതുപോലെ റോഡിലേക്ക് ചെരിഞ്ഞ് നിൽക്കുന്ന മരങ്ങൾ, തണലോട് കൂടിയ മരങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. നല്ല രസമാണ്, നമുക്ക് ആ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഒരു വെയിലൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് അവിടെ നിൽക്കാനായിട്ടൊക്കെ പറ്റും.
ഈ പാത്രത്തിൽ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, ഇഞ്ചി അതുപോലെ നാരങ്ങ പയർ ഇതൊക്കെ ഈ ഒരു പാത്രത്തിൽ വെച്ചൊരു ചെറിയ അളവാണ്. അതിന് 10 രൂപ കേട്ടോ. ഇത് നമുക്ക് ഏത് നമുക്ക് എടുക്കാം. ഈ സാധനത്തിന് എല്ലാ ദേശം ഒരേ അളവാണ്. ഇതിനെല്ലാം വരുന്നത് 10 രൂപ. ഒരു പാത്രത്തിൽ വെച്ചാൽ എന്തായാലും നമുക്കത് എടുക്കാം. അത് 10 രൂപ. ഇപ്പോൾ ഈ നാരങ്ങ 10 രൂപയാണ്. 4-5 നാരങ്ങ ഉണ്ടായിരിക്കും. ഇഞ്ചി അതാ കാണുന്ന ചെറിയൊരു അളവുള്ള ഇഞ്ചി അതിന് 10 രൂപയാണ്. അതുപോലെ കണ്ട് ഈ മുളക് ഇതിന് 5 രൂപ. അതുപോലെ ഈ പയർ ഇതൊക്കെ നമ്മുടെ ഉദുമലപ്പേട്ടയിൽ നിന്നുണ്ടായ പച്ചക്കറികളാണ്. ഇവർ ഇവിടെ തന്നെ ചെയ്യുന്ന പച്ചക്കറികൾ ഇവിടെ തന്നെ ഇവർ സെല് ചെയ്യണതാ. ഹോൾസെയിലിൽ നിന്ന് അവർ വാങ്ങിയിട്ട് ഇവർ റോഡ് സൈഡിൽ വെച്ചിട്ട് ഫുട്പാത്ത് പോലെ ഇവർ കച്ചവടം ചെയ്യുന്ന സംഭവങ്ങളാട്ടോ. ഇത് ഉദുമ്പൽപേട്ടയിൽ തന്നെ ചെയ്യുന്ന ഇവർ തന്നെ ചെയ്യുന്ന കൃഷി ഇവിടെ തന്നെ ഉണ്ടായ കൃഷിയിലെ പച്ചക്കറികളാണ് ഈ സംഭവം മൊത്തം. ഇത് മാത്രമല്ല പലതും ഇവരോട് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഉദുമൽപേട്ടയ ഭാഗത്തൊക്കെ. ഉദുമൽപേട്ടയിലെ ഒരു മെയിൻ മാർക്കറ്റ് തന്നെ കേട്ടോ ഈ കാണുന്നത്. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മൾ ഈ ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന ഈ ഏരിയകളിലെ ഈ മാർക്കറ്റുകൾ കേട്ടോ. നമുക്ക് പച്ചക്കറികൾ അതുപോലെ ഇറച്ചികൾ ഒരുവിധമെല്ലാം നമുക്കിവിടെ നിന്ന് കിട്ടും. പലതരം സാധനങ്ങൾ ഒരുവിധമെല്ലാം നമുക്ക് ഈ ഒരു ഏരിയ ഈ ഒരു 1.5 കിലോമീറ്റർ ഭാഗം നമുക്ക് കിട്ടും കേട്ടോ. രാവിലെയൊക്കെ അത്യാവശ്യം നല്ല കച്ചവടങ്ങളാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഒരു എല്ലാ കടകളിലും. നമ്മൾ ഈ കടയ്ക്ക് അകത്ത് അടുത്ത് നമ്മൾ ഒരു വീഡിയോ എടുക്കുന്നില്ല. കാരണം അവർക്ക് ഇഷ്ടമാകൂലെന്ന് നമുക്കറിയില്ല. അപ്പോൾ കടയ്ക്ക് അകത്ത് അടുത്ത് വരെ നമ്മൾ വീഡിയോ എടുക്കുന്നില്ല. വിട്ട് നിന്നിട്ടുള്ള വീഡിയോ എടുക്കലും മാത്രമേ നടക്കുള്ളൂ. നമ്മൾ ഇവിടെ കണ്ട മൊത്തം പച്ചക്കറികളും ഇവിടെ നിന്നല്ല കേട്ടോ. പുറത്തു നിന്ന് വരുന്ന പച്ചക്കറികളുണ്ട്. അതായത് തൂത്തുക്കുടി പൊള്ളാച്ചി ആ ഭാഗത്ത് നിന്ന് വരുന്ന പച്ചക്കറികളും ഇവിടെയൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഇവിടുത്തെ ഒരു പഴം മാർക്കറ്റാണ്. റേറ്റും കാര്യങ്ങളും കുറവുണ്ട്, പക്ഷേ വല്ലാണ്ട് കുറവൊന്നുമില്ല. ഈ കാണുന്ന ഏരിയ നമ്മളിപ്പോൾ നടന്നുവന്ന ഏരിയ ഉണ്ടല്ലോ, ഇത് മൊത്തമാണ് ഇവിടുത്തെ മെയിൻ മാർക്കറ്റായിട്ട്. ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും ഒക്കെ നമ്മൾ ഈ നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് പഴത്തിൻ്റെ മാത്രമായിട്ടുള്ള ഒരു ഏരിയയാണ്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് വേറെ കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ചെറിയ രീതിയിലൊക്കെ കൃഷി ഉദുമൽപേട്ട ഭാഗത്ത് ഉണ്ടെങ്കിലും വലുതായിട്ടുള്ള കൃഷിയൊന്നും ഈ ഭാഗത്തില്ല. കുറച്ച് അങ്ങോട്ട് പൊള്ളാച്ചി ഭാഗത്തിൽ, പിന്നെ ഇവിടെ തിരുമൂർത്തി അമ്പലം എന്ന് പറഞ്ഞ വേറൊരു ഭാഗമുണ്ട്. ആ ഭാഗം കുറച്ച് ഭാഗങ്ങളുണ്ട്, ഗ്രാമങ്ങളുണ്ട് ഈ ഭാഗത്തൊക്കെ. അവിടെയായിട്ടാണ് മെയിനായിട്ടുള്ള പച്ചക്കറി കൃഷിയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. ഉദൽപേട്ട എന്ന് പറയുമ്പോൾ ഒരു ടൗൺ ഏരിയയാണ്, അത്യാവശ്യം നല്ലൊരു ടൗണാണ്. ഇതാണ് ഉദുമല ബസ് സ്റ്റാൻഡ് കേട്ടോ. നമുക്ക് കേരളത്തിൻ്റെ പല ഭാഗത്തേക്കും ഇവിടുന്ന് നമുക്ക് ബസ്സുകളുണ്ട്. ഇവിടുന്ന് ചിന്നാർ വഴി, മൂന്നാർ, മറയൂർ, കാന്തല്ലൂർ ആ ഭാഗത്തോട്ട്, അതുപോലെ പാലക്കാട്ടേക്ക്, എറണാകുളത്തേക്ക്, അതുപോലെ തൃശ്ശൂരിലോട്ടൊക്കെ ഇവിടുന്ന് ബസ്സുകളുണ്ട്. നമ്മുടെ കേരളത്തിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു മെയിൻ ടൗൺ തന്നെയാണ്. പാലക്കാട് കഴിഞ്ഞ പൊള്ളാച്ചി കഴിഞ്ഞിട്ട് കിടക്കുന്ന ഒരു മെയിൻ ടൗൺ, പഴനിക്ക് മുന്നേറ്റ് കിടക്കുന്ന ഒരു മെയിൻ ടൗണാണ് ഈ ഒരു ഉദുമൽപേട്ട് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം. പല ടൂറിസ്റ്റ് ഏരിയയൊക്കെ നമുക്ക് ഇവിടുന്ന് പോകാനായിട്ട് എളുപ്പമാട്ടോ. പല ടൂറിസ്റ്റ് ഏരിയയൊക്കെ എന്ന് പറഞ്ഞാൽ ഉദുമൽപേട്ടൻ്റെ 1-2 ടൂറിസ്റ്റ് മെയിൻ സ്ഥലങ്ങളുണ്ട്. ഒരു തിരുമൂർത്തി കോവിലുണ്ട്, അതിൽ ഇവിടെ നിന്ന് നമുക്ക് മൂന്നാർക്ക്, മറയൂർക്ക്, അതുപോലെ ചിന്നാർ ജംഗിൾ സഫാരി അങ്ങനെ കുറച്ച് സംഭവങ്ങൾ അതൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റേതായ ഒരു തിരക്കും കൂടി ഈ ഭാഗത്തുണ്ട്. പക്ഷേ കേരളീയർ അധികം ഈ ഒരു റൂട്ട് തിരഞ്ഞെടുക്കാറില്ല കേട്ടോ. എല്ലാവരും നമ്മൾ മൂന്നാറൊക്കെ പോകുമ്പോൾ നേരെ തൊടുപുഴ, മൂവാറ്റുപുഴ അങ്ങനെ മാത്രമേ നമ്മൾ കയറാറുള്ളൂ. പക്ഷേ നമുക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ പാലക്കാട് കോഴിക്കോട് ഭാഗത്തുള്ളവർക്ക് വരാൻ പറ്റിയ റൂട്ട് തന്നെയാണ് ഈ ഉദുമല വഴി ഈ മൂന്നാർക്കൊക്കെ പോകുന്ന ഈ ഒരു റൂട്ട്. നല്ലൊരു റൂട്ട് കൂടിയാണ്, നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് ഈ വഴി നമുക്ക് കിട്ടും. ഉദുമൽപേട്ട ബസ് സ്റ്റാൻഡിലോ നമ്മൾ കയറേണ്ടത്, അതായത് നമ്മൾ ഈ തൂവാനം വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തോട്ട് പോകാനായിട്ട് നമ്മൾ മൂന്നാറും മറയൂർ ബസ്സിൽ കയറി ആലമ്പെട്ടി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ് നമ്മൾ ഇറങ്ങേണ്ടത്. ഇവിടെ നമുക്ക് കേരളത്തിൻ്റെയും അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെയും ബസ് നമുക്ക് കിട്ടും. ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ടൗണിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ മാറി തികച്ചും ഗ്രാമത്തിലേക്ക് നമ്മൾ കിടക്കും. അവിടുന്ന് കിടന്ന് പിന്നെ നല്ല രസമുള്ള ഒരു ഏരിയ, രണ്ട് സൈഡിലും കൃഷികളും റോഡ് സൈഡിലൊക്കെ എന്താ പറയുക തണൽ മരങ്ങളും എല്ലാം ആയിട്ട് നല്ലൊരു ആംബിയൻസ് നമുക്ക് അവിടെ കിട്ടും. കുറച്ച് കഴിഞ്ഞ് നമുക്കൊരു ചെക്ക് പോസ്റ്റ് തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റാണ് ഇതിപ്പോൾ ഈ കാണുന്നത്. ഇവിടെ നമ്മൾ ബസ്സിലെ മൊത്തം ആളുകളുടെ എണ്ണം ഈ ബസ്സിലെ സ്റ്റാഫ് പോയിട്ട് ഇത്ര ആൾക്കാർ ബസ്സിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. കാരണം കാട്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ചിന്നാറിലൂടെയുള്ള ഒരു യാത്രയാണ്. നമ്മൾ ഈ ചിന്നാറിൽ ഇപ്പോൾ പോകുന്ന മാറ്റ സമയത്തിന് കുറച്ചൊക്കെ ഒരു ഡ്രൈ ആയി കിടക്കുന്ന അവസ്ഥയാണ്. രാവിലെയും വൈകുന്നേരമൊക്കെ നമ്മൾ ആ ഏരിയ കൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആനിമൽസിനെയൊക്കെ സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റും. കാട്ടുപോത്ത് അതുപോലെ കാട്ടാനൊക്കെ നമുക്ക് ആ ഒരു ഏരിയ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ചുരങ്ങളും അതുപോലെ നല്ലൊരു രീതി കാട്ടിനകത്തൂടെ പോകുന്ന പക്ക ആംബിയൻസ് ഉള്ള ഒരു ഏരിയ. അങ്ങനെ കേരളത്തിലെ ചെക്ക് പോസ്റ്റാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ആ ഭാഗത്തുള്ള ഒരു ചെറിയൊരു പാർക്കിംഗ് ഏരിയ ഇത്. എന്തിൻ്റെ ഇടം എന്ന് വെച്ചാലും ഇതിൻ്റെ ഈ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കാടിനകത്ത് ഒരു അമ്പലമുണ്ട്. ആഴ്ചയിൽ 2-3 ദിവസം മാത്രം ഓപ്പൺ ചെയ്യുന്ന ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിലേക്കുള്ള ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ്. ഇത് കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റിൻ്റെ തൊട്ട് മുന്നേ ആയിട്ടാണ് ഈ ഒരു സംഭവം കിടക്കുന്നത്, ഈ ഒരു കാട്ടിനകത്തേക്കുള്ള ഈ അമ്പലത്തിലോട്ടുള്ള വഴി കിടക്കുന്നത്. അങ്ങനെ നമ്മളീ പോകുമ്പോൾ കാടിനകത്തേക്ക് പല വഴികളും കാണും. കണ്ട ഈ കാണുന്നുണ്ടല്ലോ, കാടിനകത്തെ ഒരു ഗ്രാമത്തിലേക്കുള്ള ഒരു വഴിയാണ്. അവിടെ നമുക്ക് പുറത്തുനിന്ന് വരുന്ന ആർക്കും അങ്ങനെ പ്രവേശനമൊന്നുമില്ല. അങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ തക്കതായ ഒരു കാരണം കൊണ്ട് നമ്മൾ പെർമിഷനൊക്കെ മുൻകൂട്ടി എടുത്ത് DFO കളിൽ നിന്ന് പെർമിഷനൊക്കെ എടുത്ത് വേണം നമ്മൾ അതിനകത്തോട്ട് കയറാനായിട്ട്. അല്ലാതെ നമ്മൾ അതിനകത്തേക്ക് കടത്തി വിടില്ല.
അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ കഴിഞ്ഞാൽ ആലമ്പെട്ടി എന്ന് പറയുന്ന നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തോട്ട് പോകേണ്ട ട്രക്കിംഗ് പോയിൻ്റ് നമുക്കെത്തും. ഒരു ചെറിയ ട്രക്കിംഗ് പോകാനാണ്. ടിക്കറ്റ് കൗണ്ടറും പിന്നെ ഒരു 1-2 എക്കോ സെൻറ്ററുകളും ഒക്കെ ഷോപ്പുകളും അല്ലാതെ മറ്റൊന്നും ഇവിടെ ഇല്ല. പിന്നെ നമുക്ക് നമ്മുടെ വലിയ വണ്ടികളാണെങ്കിലും ചെറിയ വണ്ടികളാണെങ്കിലും ഇവിടെ നിന്ന് പാർക്ക് ചെയ്യാനുള്ള ഒരു സംഭവമൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളെ പ്രൈവറ്റ് വണ്ടിയെല്ലാം തന്നെ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം, വേറെ പാർക്കിംഗ് ഏരിയ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ടിക്കറ്റ് 300 രൂപയാണ് ഇന്ത്യൻസിന് ഇവിടെ ടിക്കറ്റ്. ഫോറിനേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ 700 രൂപ ടിക്കറ്റ് വരുന്നുണ്ട്. നമ്മൾ ഒരാളാണെങ്കിലും അതുപോലെ 10 ആളാണെങ്കിലും എത്ര ആളാണെങ്കിലും നമ്മളിവിടെ കൂടെ വരും. ഒരാളാണ് എന്ന് മാത്രം വിചാരിച്ച് ഗൈഡ് കൂടെ വരാതിരിക്കുകയൊന്നുമില്ല. അപ്പോൾ ഈ റോഡിൻ്റെ ഇടതുവശത്തും താഴത്തേക്കാണ് നമ്മൾ ഈ കാണുന്ന വഴിയുണ്ടല്ലോ, ഇതുവഴിയാണ് നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്നത്. പിന്നെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നടക്കാൻ കഴിവുള്ളവർ മാത്രം, കാരണം വൺ സൈഡ് ഒരു 3 കിലോമീറ്ററോളം നമുക്ക് നടക്കാനായിട്ടുണ്ട്. അപ്പോൾ 3 കിലോമീറ്റർ അല്ലേ പെട്ടെന്ന് നടക്കാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ പോകുന്ന ഒരിക്കലും ഒരു പാരലായിട്ടുള്ള ഒരു വഴിയുടെയല്ല. നമ്മൾ കുണ്ടും കുഴിയും കയറ്റങ്ങളും ഇറക്കങ്ങളും പാറകളും രണ്ടോ മൂന്നോ പുഴകളൊക്കെ ക്രോസ് ചെയ്തു അങ്ങനെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. പിന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ട്. കാടല്ലേ എന്ന് വിചാരിച്ച് വെയിൽ താഴത്തേക്ക് വരാതിരിക്കുന്ന ഒരു രീതിയിലൊന്നുമല്ല. അത്യാവശ്യം നല്ല വെയിലും താഴത്തേക്ക് ഒരു 10 മണിക്കൊക്കെ ശേഷം പോകണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെയിലും അടിക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 മണിക്കൂർ നമ്മളൊക്കെ പോകാമെന്നുണ്ടെങ്കിൽ ശരിക്കും ക്ഷീണിക്കും, അതിൽ പ്രത്യേകിച്ച് സംശയമൊന്നും വേണ്ട, നന്നായി തന്നെ ക്ഷീണിക്കും. ഒരു അങ്ങനെ നടക്കാൻ കോൺഫിഡൻസ് ഉള്ള ഒരാൾ മാത്രം, അങ്ങനെയുള്ള ആളുകൾ മാത്രം ഈ ഒരു ട്രക്കിങ് തിരഞ്ഞെടുത്താൽ മതി. കാരണം 300 രൂപ കൊടുത്ത് പാതി വഴിയിലെത്തി തിരിച്ചു പോകേണ്ടൊരവസ്ഥ വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പറയുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. പോണ വഴിക്ക് നമുക്ക് രാവിലെ വൈകുന്നേരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ട്രക്കിംഗ് ഇല്ല, കാരണം രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 2 മണി വരെ മാത്രമാണ് ട്രക്കിംഗ്. ഇപ്പോൾ ഈ ഒരു മാറ്റ സമയം അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്കുള്ള പുഴകളൊക്കെ ഇങ്ങനെ ഡ്രൈ ആയി കിടക്കുകയാണ്, അതിൽ വെള്ളങ്ങളൊന്നുമില്ല. മറിച്ച് നല്ല സമയത്താണ് എങ്കിൽ അത്യാവശ്യം വെള്ളം നല്ല കാഴ്ചകളായിരിക്കും. അപ്പോൾ ഈ കാണുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഇവിടെ ഒരു കാട്ടുപോകത്തിനെ, നമ്മുടെ ട്രക്കിംഗ് പാത്താണ് അതിൻ്റെ സൈഡിലായിട്ട് ഒരു കാട്ടുപോകത്തിനെ പുലി കടിച്ചിട്ട് കടിച്ച് കൊന്ന് അതിനെ ഭക്ഷണം പകുതിയെ കഴിച്ചുള്ളൂ, എന്നിട്ട് പുലി തിരിച്ചുപോയി എന്നാണ് പറയുന്നത്. അങ്ങനെ ഇത് കിടക്കുന്നത് കണ്ടപ്പോൾ പിന്നെ ഡോക്ടേഴ്സൊക്കെ ഈ കാട്ടിനകത്തേക്ക് വന്ന് ഇവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ട്രക്കിംഗ് പാത്ത് ആയത് കൊണ്ട് ആ ഒരൊറ്റ റീസൺ കൊണ്ട് ഇവർ ഇവിടെ വെച്ച് തന്നെ കത്തിച്ച് കളഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് പോകുമ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ കയ്യിൽ വയ്ക്കുക. ഇപ്പോൾ ഒരു ജൂൺ ജൂലൈ അല്ലെങ്കിൽ ഒരു നവംബർ ഡിസംബർ വരെയൊക്കെയുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്രോസ് ചെയ്യുന്ന പുഴകളിലൂടെയൊക്കെ നല്ല കാട്ടരുവികളാണ്, നല്ല തെളിഞ്ഞ നല്ല തണുപ്പുള്ള വെള്ളം നമുക്ക് കിട്ടും. സോ നമുക്ക് കൈകൊണ്ടെടുത്ത് കുടിച്ച് പോകാവുന്നതേ ഉള്ളൂ. കാരണം 2-3 പുഴകൾ നമ്മൾ ക്രോസ് ചെയ്യുന്നുണ്ട്. പിന്നെ പോകുന്ന വഴി പോകുന്ന സൈഡിലൊരു പുഴയ്ക്ക് ചാരിയിട്ടാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് വെള്ളം കുടിക്കാൻ യാതൊരു ഇത് ബുദ്ധിമുട്ടില്ല, നല്ല വെള്ളമാണ്. പ്രത്യേകിച്ച് ഔഷധ ഗുണം പോലും ഉണ്ട്. കാരണം ഈ മരങ്ങളുടെയൊക്കെ വേരുകളൊക്കെ തട്ടി തട്ടി വരുന്നത് കൊണ്ട് ഔഷധ ഗുണം കൂടി ഉള്ള ഒരു വെള്ളം കൂടിയാണ്, കണ്ടല്ലേ. ഇപ്പോൾ ഈ ഇവിടുന്ന് ഫോട്ടോ എടുക്കുന്ന ഈ സൈഡിൽ കൂടെ വരുന്ന വെള്ളമൊക്കെയാണ് ഞങ്ങൾ കുടിച്ചത്. അപ്പോൾ അതുപോലെ ഈ ഒരു ട്രക്കിംഗ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ജനുവരി പകുതിക്ക് മുന്നേ ആയിട്ട്, മഴക്കാലം കഴിഞ്ഞ് ജൂൺ ജൂലൈ കഴിഞ്ഞ് ഒരു ജനുവരി ആകുന്നതിന് മുന്നേ തന്നെ വരാനായിട്ട് ശ്രമിക്കുക. ആ സമയത്ത് വന്നാൽ മാത്രമേ ഇവിടെ ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇതാ ഇതുപോലെ ഇപ്പം നല്ല വെയിലായത് കാരണം ഒക്കെ ഡ്രൈ ആയി, മരങ്ങളിലൊക്കെ മെലയെല്ലാം കൊഴിഞ്ഞ് പുല്ലെല്ലാം കരിഞ്ഞ് ആ ഒരു രീതിയിൽ നമുക്ക് പ്രത്യേകിച്ച് സന്തോഷം നമുക്ക് തോന്നുന്നില്ല. അതുപോലെ വെള്ളച്ചാട്ടം കാണാനല്ലേ നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിയിലെ പുഴകളിലും മറ്റുമൊക്കെ വെള്ളം വളരെ കുറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് നമുക്കതൊരു ചെറിയ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതൊക്കെയാണ് ഈ ഒരു ട്രക്കിങ്ങിന് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് ബുദ്ധിമുട്ട് വല്ലതും വരുന്നുവെങ്കിൽ പിന്നെ നമുക്ക് തിരിച്ചു പോരാം. അതിനൊന്നും അവരൊന്നും പറയാം, നമ്മുടെ ഗൈഡിന് നമ്മുടെ കൂടെ വരും. കാരണം 1-2 ട്രിപ്പുകളിലായിട്ട് ഇങ്ങനെ പ്രത്യേക തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഗൈഡുമാരെ കൂടെ 10-15 പേരൊക്കെ പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു വരുന്ന ഏതെങ്കിലും ഒരു ഗ്യാങ്ങിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു വരാം. അതിനൊന്നും യാതൊരു ഇത് ബുദ്ധിമുട്ടുമില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ അപ്പ് ആൻഡ് ഡൗൺ നിങ്ങൾ ഏകദേശം ഒരു 3 മണിക്കൂർ, അങ്ങോട്ട് ഒരു 1 സൈഡ് 1 മണിക്കൂർ, ഇങ്ങോട്ട് 1 മണിക്കൂർ, അവിടെ നിങ്ങൾക്ക് ഒരു 1 മണിക്കൂർ ജസ്റ്റ് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടും വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഭാഗത്ത്. അപ്പോൾ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ 3 മണിക്കൂറിലധികം ചിലപ്പോൾ വരും. നമ്മൾ പതുക്കെയൊക്കെ വരാമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 3 മണിക്കൂറിലധികം വരും. പിന്നെ പോകുന്ന വഴിക്ക് പല ഭാഗത്തും ഈ പുഴയിൽ ഇറങ്ങരുത്, വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങരുത് എന്നുള്ള ബോർഡുകളൊക്കെ പലതും കാണും. അതെല്ലാം റീസൺ ഞാൻ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഭാഗത്ത് എത്തിയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഈ പോകുന്ന വഴി നമ്മൾ ഈ സൈഡ് വഴിയൊക്കെ ശരിക്കും പുഴ ഒഴുകുന്ന രീതിയാണ്. അവിടേക്ക് ഒന്നും ഇറങ്ങാനുള്ള പെർമിഷൻ നമുക്കില്ല. ഇതാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന നമ്മൾ കാണാൻ പോകുന്ന തൂവാനം വെള്ളച്ചാട്ടം എന്ന് പറയുന്ന വെള്ളച്ചാട്ടം. നല്ല ഭംഗിയില്ല നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു രീതി. അതിൻ്റെ ഒരു 80-70% വരുന്ന രീതിയിലുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഈ ഒരു
തൂവാനം വെള്ളച്ചാട്ടം നല്ല ഭംഗിയാണ്, കിടു ആംബിയൻസാണ്. പക്ഷേ നമ്മൾ വരുന്ന സമയം ഇത്തിരി മോശമായതുകൊണ്ട് വെള്ളം ഇത്തിരി കുറവാണെന്ന് മാത്രം. മൂന്ന് സ്ഥലത്താണ് ഇതിൻ്റെ വെള്ളം വരുന്നത്. ഒന്ന് ആ മൂന്ന് ഭാഗങ്ങളിൽ വെള്ളം വരുന്നുണ്ടല്ലോ, അതൊന്ന്, അതിൻ്റെ അപ്പുറത്ത് വേറൊന്ന്, പിന്നെ ലാസ്റ്റിൽ വേറൊന്നും. അങ്ങനെ മൂന്ന് ഭാഗങ്ങളിൽ ഈ പരന്ന് കിടക്കുന്ന പാലയുടെ തലയാർ, മൂന്നാർ തലയാറിൽ നിന്നും വരുന്ന വെള്ളമാണ്. അങ്ങനെ ഇപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ വെള്ളം വരുന്നുള്ളൂ. ഇപ്പോൾ കാണുന്നത് അതിൻ്റെ ഒരു പോർഷൻ മാത്രമാണ്. അങ്ങനെ അതിൻ്റെ ഇടതുഭാഗത്ത് രണ്ട് പോർഷനിൽ, അങ്ങനെ മൂന്ന് ഭാഗത്തായിട്ടാണ് ഈ വെള്ളം വരുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് ജസ്റ്റ് ഒരു പോർഷൻ മാത്രമാണ് കേട്ടോ, അതിങ്ങനെ മൂന്ന് ഭാഗമായിട്ട് താഴത്തേക്ക് വരുന്നു എന്ന് മാത്രം. സാധാരണ രീതിയിൽ ഏകദേശം മഴക്കാലം കഴിഞ്ഞ് നവംബർ ഡിസംബർ വരെയൊക്കെ നല്ല ഫോഴ്സിലാണ് ഈ വെള്ളച്ചാട്ടം വന്ന് താഴേക്ക് പതിക്കാറുള്ളത്. ആ വെള്ളം വന്ന് വീഴുന്ന ആ ഭാഗത്തൊക്കെ അത് കുറച്ചൊക്കെ അത്യാവശ്യം നമുക്കൊരു മുങ്ങാനുള്ള ആഴൊക്കെ അവിടെ ഉണ്ട് എന്നും പറയുന്നുണ്ട്. നമുക്കിപ്പോൾ അവിടെ അങ്ങോട്ടേക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല. അത് കാരണം എന്താണെന്ന് വെച്ചാൽ നവംബർ മാസം അവസാനത്തിൽ പുറത്തുനിന്ന് വന്നൊരു ഗ്യാങ് വെള്ളച്ചാട്ടത്ത് ഇതുപോലെ വെള്ളം കുറവായത് കാരണം വളരെ കുറവ് എന്നല്ല കുറച്ചൊക്കെ ഇതിനേക്കാളും കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അങ്ങനെ അവർ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഭാഗത്തേക്ക് അടുത്ത് നിന്ന് അവിടെ അവിടെ കുളിക്കുന്ന സമയത്ത് കൂട്ടത്തിൽ ഒരാളെ പെട്ടെന്ന് കാണാതായി എന്നാണ് പറയുന്നത്. അങ്ങനെ നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ബോഡി പിന്നീട് ചളിയിൽ പുതഞ്ഞ് കിടന്ന രീതിയിൽ പിന്നീട് കണ്ടെടുക്കാനായത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു കയറ് കെട്ടിയ ഭാഗം ഉണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് കടക്കാനോ ആ വെള്ളം ചാടുന്ന ആ ഭാഗത്തേക്ക് പോയി അവിടെ ഒന്ന് കുളിക്കാനുള്ള പെർമിഷൻ നമുക്കില്ല. നമുക്ക് ഈ ദൂരെ നിന്ന് കാണുവാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ ഉണ്ട്. വെള്ളം കുറഞ്ഞാൽ പോലും ഇപ്പോൾ ഇവർ അതിന് ഇവിടുന്ന് അങ്ങോട്ട് അവർ കടത്തി വിടുന്നില്ല. ഈ വെള്ളച്ചാട്ടത്തിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു മരം ഉണ്ടല്ലോ, വെള്ളച്ചാട്ടത്തിൻ്റെ ഇടതുവശത്തായിട്ട് കാണുന്ന മരം, അതിനപ്പുറത്ത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഗസ്റ്റ് ഹൗസ് പോലെ ഒരു ഏറുമാടം പോലെയൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് കയറി താമസിക്കാം. പക്ഷേ അത് ബുക്കിംഗ് ഇപ്പോൾ സ്റ്റാർട്ടായിട്ടില്ല. അത് ഇവിടെ ഈ വെള്ളമൊക്കെ അത്യാവശ്യം കുറച്ച് കഴിഞ്ഞാലേ ഓപ്പൺ ആക്കൂ എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ അപകടത്തിനേഷൻ മാറി തീരെ അത് ഓപ്പൺ ആക്കിയിട്ടില്ല. അങ്ങനെ അവർ ഈ മാസം അല്ലെങ്കിൽ ഏപ്രിൽ മെയ്യോടുകൂടിയൊക്കെ അവരത് ഓപ്പൺ ആക്കും എന്ന് പറയുന്നുണ്ട്. നമുക്ക് കൃത്യമായിട്ട് വിവരം നമുക്കില്ല. അത് അവർ ഓൺലൈൻ സൈറ്റിൽ കയറി ബുക്ക് ചെയ്യാനാണ് അവർ പറഞ്ഞത്, ഓപ്പൺ ആക്കിയത്. ആ കാണുന്ന ഒരു പച്ച കളർ ഒരു ബിൽഡിംഗ് പോലെ ഉണ്ടല്ലോ, അതാണ് ഞാനിപ്പോൾ പറഞ്ഞ സംഭവം. നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിന് തൊട്ട് മുകളിലായിട്ട് നമുക്ക് ഒരു ദിവസം താമസിക്കാം. നല്ല റേറ്റ് ഉണ്ട്, പോകാൻ 4000 രൂപ റേറ്റ് വരുന്നുണ്ട്. നമുക്ക് ഈ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അവർ നമ്മൾ പറഞ്ഞ ഫുഡ് അവർ ഇവിടെ കൊടുന്ന് അവർ നമുക്ക് പാചകം ചെയ്തു തരും. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു ഒരു ഉച്ചയ്ക്കെല്ലാം വന്ന് പിറ്റേ ദിവസം ഒരു ഉച്ചയോടോ അല്ലെങ്കിൽ രാവിലെ ഒരു 10-15 മണിയോട് തിരിച്ച് പോകാവുന്ന രീതിയിലുള്ള ഒരു ഒരു നല്ലൊരു ആംബിയൻസിൽ നമുക്ക് ഒരു ദിവസം നമുക്ക് ഫുള്ളായിട്ട് താമസിക്കാം. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടും അതുപോലെ നൈറ്റൊക്കെ അവിടെ ആനകളൊക്കെ വന്ന് ഇറങ്ങുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ വെള്ളം കുറയുന്ന സമയത്ത് കാട്ടിലെ വെള്ളമൊക്കെ തീരുമ്പോൾ പുലികളൊക്കെ പുലിയും കടുവകളൊക്കെ ഈ ഭാഗത്ത് വന്നിട്ട് വെള്ളം കുടിക്കാനൊക്കെ വരുന്നു. പുലിയും കടുവകൾ മാത്രമല്ല കാട്ടുമൃഗങ്ങൾ ഒരേതെല്ലാം തന്നെ ഈ ഭാഗത്തൊക്കെ വന്ന് വെള്ളം കുടിക്കാനായിട്ട് വരുന്നു എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊതുവെ നമുക്ക് കാണാൻ അത്യാവശ്യം നല്ല കാഴ്ചകളുള്ള ഒരു നല്ലൊരു വെള്ളച്ചാട്ടം തന്നെയാണിത്. നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അതിനോട് കിടപിടിക്കുന്ന ആവശ്യം അതിൻ്റെ ഒരു 70% നമുക്കൊരു സന്തോഷം തരുന്ന രീതിയിലുള്ള നല്ലൊരു വെള്ളച്ചാട്ടം തന്നെയാണ് ഈ ഒരു വെള്ളച്ചാട്ടം. പക്ഷേ വരുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ കഴിയോ ഇല്ലേ എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ കുറച്ചൊക്കെ ദൂരം ഉണ്ട് വരാനായിട്ട്. നമ്മുടെ ചിന്നാറ് എത്തണം, മൂന്നാറ് ഭാഗത്താണെങ്കിലും മറിയൊരു കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തണം. ഉദുമൽപേട്ട വഴിയാണെങ്കിൽ പോലും ബസ്സിനിറങ്ങി അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം. അപ്പോൾ ആ വരുന്ന യാത്രയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നടക്കാൻ പറ്റുന്നു എന്ന് ഉറപ്പുള്ളവരൊക്കെ കുറച്ചൊക്കെ നടന്ന് ശീലമുള്ളവരൊക്കെ ഈ വെള്ളച്ചാട്ടം വന്ന് കാണാനായിട്ട് ശ്രമിക്കാം. 300 ടിക്കറ്റ് ഉണ്ട്, അതും ഒരിക്കലും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.